എല്ലാവർക്കും നമസ്കാരം. മഞ്ജുസ് കിച്ചണിലേക്ക് സ്വാഗതം. ചേട്ടാ, ഇതെന്ത് സാധനം? എരിവുമില്ല, പുളിയില്ല, അങ്ങനത്തെ ഒരു ഒരു ചിക്കൻ്റെ ഒരു ഡിഷ്. എന്നാൽ നല്ല സ്വാദമുണ്ട് താൻ. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് മഞ്ജുസ് ബ്രോസ്റ്റഡ് ചിക്കനാണ്. ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് വേറൊരാളുടെ പേരിൻ്റെ ആവശ്യമില്ലല്ലോ, എന്നെ തള്ളാൻ ഞാൻ മാത്രം മതി. മിണ്ടാതിരിക്കും, ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെടുത്തോട്ടെ. നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡിയായി, ഞാൻ കോരാൻ പോവാണ് കേട്ടോ. ബാ, അവസാനം ധൈര്യം നിനക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കടാ, പൊളിഞ്ഞു പോകാനാ കേട്ടാ. സോഫ്റ്റ് അല്ലേ? ആ, കഴിച്ചോ, ഒന്നും വരില്ല. എന്റെ മുഖത്തൊക്കെ പറയുക, ശരിയായി, നല്ലതാ. ഇന്ന് ഇന്നത്തെ ഡിഷ് ഉണ്ടാക്കുന്നതിന് മുമ്പ് എനിക്കൊരു സംഭവം പറയാനുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞൊരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ സുനിച്ചൻ ഗൾഫിലേക്ക് പോയി പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സുനിച്ചൻ ഇങ്ങനെ വിളിക്കുമല്ലോ. വിളിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു സാധനമുണ്ട്, KFC എന്ന പേര്, ചിക്കനാ, നല്ല ടേസ്റ്റാണ്, നമുക്ക് വരുമ്പോൾ അപ്പം മേടിക്കാം കേട്ടോ, അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മേടിച്ച് കഴിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു സാധനമുണ്ട്, ഷവർമ എന്ന് പറയുന്നൊരു സാധനം. അപ്പോൾ ഇനി ഇതെന്താ, അതെന്ത് സാധനമാണെന്ന് നന്നൊന്നും അറിയാൻ പാടില്ല. അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇതേപോലെ KFC ഒക്കെ അവിടെ ഇവിടെയൊക്കെ വന്ന് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത്, എന്താ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, അവിടെ പോയിട്ട് സുനിച്ചൻ ഈ സാധനം മേടിച്ചിട്ട് വന്നപ്പോഴത്തേനും ഭയങ്കര അത്ഭുതമായിരുന്നു. ചേട്ടാ, ഇതെന്ത് സാധനം? എരിവുമില്ല, പുളിയില്ല, അങ്ങനത്തെ ഒരു ഒരു ചിക്കൻ്റെ ഒരു ഡിഷ്. എന്നാൽ നല്ല സ്വാദമുണ്ട് താൻ. അപ്പോൾ ആ അത്ഭുതത്തെ പിന്നീട് നമ്മുടെ നാട്ടിലെല്ലായിടത്തും വരാൻ തുടങ്ങി. നമ്മളെല്ലാം കടയിൽ പോയി കഴിക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള ചിക്കിങ്ങിലും അല്ലെങ്കിൽ KFC-യിലും ഒക്കെ പോയി കഴിക്കാൻ തുടങ്ങി. ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ആ അത്ഭുതവും മാറി അത് നമ്മുടെ അടുക്കളയിലും വരാൻ തുടങ്ങി. അടുക്കളയിൽ നമ്മൾ പാചകം ചെയ്യാൻ തുടങ്ങി. ഇപ്പം എല്ലാവരും തന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കും, പിന്നെ നമ്മളുണ്ടാക്കാതിരിക്കുന്നത് മോശമല്ലേ. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ കൂടെ കൂടണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. നോക്കിയേ, ഒരു ചിക്കൻ എടുത്തിട്ട് അത് വലിയ പീസായിട്ട്, ബ്രോസ്റ്റഡ് ചിക്കനുള്ള പീസായിട്ട് അതിൻ്റെ കഴുത്ത്, മറ്റേ എന്ത് സാധന, കരൾ, അതൊക്കെ മാറ്റി വലിയ പീസുകളാക്കിയ ചിക്കൻ പീസുകൾ വരഞ്ഞ് മോരും വെള്ളത്തിൽ അല്പം ഉപ്പിട്ട് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്ന സംഗതി. ഇത് മോരാണ് കേട്ടോ. ഇനിയിപ്പോൾ മോരില്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ വിനാഗിരി ഉണ്ടാവില്ലേ, ഈ വിനാഗിരി ഒരു വലിയ രണ്ട് സ്പൂൺ വിനാഗിരി വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ അതിനകത്ത് സോക്ക് ചെയ്ത് വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ തെറ്റിപ്പോവൊന്നുമില്ല. അപ്പോൾ ഒന്നല്ലെങ്കിൽ മോര് അല്ലെങ്കിൽ വിനാഗിരി. ഓക്കെ, അപ്പോൾ അതങ്ങനെ 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്തത്, ഇനി നമുക്ക് ഇതിന് ചെറിയൊരു മാരിനേഷനുണ്ട്, അതിലേക്ക് പോവാം. അതിനാദ്യം തന്നെ നമുക്ക് ഉണങ്ങിയ ഒരു പാത്രം എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് മഞ്ജുസ് ബ്രോസ്റ്റഡ് ചിക്കനാണ്. ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് വേറൊരാളുടെ പേരിൻ്റെ ആവശ്യമില്ലല്ലോ, എന്നെ തള്ളാൻ ഞാൻ മാത്രം മതി. അപ്പോൾ നമുക്ക് അങ്ങ് ഉണ്ടാക്കി തുടങ്ങാം. ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി. നമുക്ക് അല്പം എരിവില്ലെങ്കിൽ ഇതിലൊന്നും ഒരു സുഖമില്ല. അല്പം ഗരം മസാല, അല്പം, ഒരല്പം കുരുമുളക് പൊടി, ഉപ്പ്. നമ്മൾ ഓൾറെഡി ഉപ്പ് വെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത്, ഉപ്പൊക്കെ ഇട്ട മോരും വെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത്, എന്നാലും അല്പം ഉപ്പ്. നാരങ്ങ നീര്, ഒരു 2 ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു. ഇനി
ലേശം മഞ്ഞപ്പൊടി ഇടണേ, ലേശം മതി പേരിന്. മഞ്ഞപ്പൊടി, ഇനി മുട്ട. ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യണം, കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ മിശ്രിതം റെഡി. ഇനി നമ്മൾ നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതുമായിട്ട് മാരിനേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ചിക്കൻ പീസുകൾ ഇതിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ചിക്കനൊക്കെ വരഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇട്ടേക്കുന്നത്. ഇത് ഇനി ഇത് ഇനി ഇപ്പോൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി നമ്മൾ കോട്ടിങ്ങിനുള്ള സാധനം റെഡിയാക്കുവാണേ. ഇതാ ഇത് ഒരു എൻ്റെ ഒരു മെഷറാണ് കേട്ടോ. ഇത് മൈദയാണ് ഇടുന്നത്. മൂന്ന് കപ്പ് മൈദ ഇട്ടു. അതിന് ഒരു കപ്പ് കോൺഫ്ലവർ, ഓക്കെ, അല്പം മുളക് പൊടി. നമ്മൾ ഓൾറെഡി അതിനകത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ലേശം മുളക് പൊടി, ലേശം മുളക് പൊടി, ലേശം ഉപ്പ്. ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇനിയുള്ളത് ഷടപട 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 എന്നുള്ള കാര്യങ്ങളാണ്. നല്ലോണം എണ്ണ ചൂടാവണം, അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഞാൻ തീ കത്തിക്കാൻ പോവാണേ. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലോണം ചൂടാവണം. ഇച്ചിരി കൂടി കുഴിയുള്ള ഇച്ചിരി കൂടി ഇതുള്ള പാത്രമാണെങ്കിൽ നല്ലതാണ്. ഇതിന് പക്ഷേ നല്ല ചോട് കട്ടിയുണ്ട്. നല്ല ചൂട് കട്ടിയുള്ള പാത്രത്തിൽ നല്ലോണം നല്ല ടെമ്പറിൽ എണ്ണ നന്നായിട്ട് ചൂടാവണം. അപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം വെട്ടിത്തിളച്ചു. നമ്മുടെ ഇത് ബ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡിയായി. അപ്പോൾ ഇനി മാജിക്കിലേക്ക് കിടക്കാൻ പോവാണ്. മഞ്ജൂസ് ബ്രോസ്റ്റഡ് ചിക്കൻ ടാൻഡടാം. ആദ്യം തന്നെ ഇതേപോലെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കുക, ഇവിടെ ഇടുക, ഇതിനിങ്ങനെ മൂടുക, അതിനിങ്ങനെ എല്ലായിടത്തും ഒന്നും ഇങ്ങനെ ഇതാക്കണേ. ഇനിയാണ് മാജിക്. അപ്പം ഇങ്ങനെ എടുത്തല്ലോ നമ്മൾ കണ്ടോ. ഊ, ഇനി ഇതിനെ മെല്ലെ അനക്കാതെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ബൗളിൽ നമ്മുടെ വെള്ളം വെച്ചിട്ടുണ്ട്. പ്ലങ് എന്ന് പറഞ്ഞ് മുക്കുക, എടുക്കുക, വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ഇടുക, മൂടുക. എണ്ണയിലേക്ക് ഇടുക. ഇതുപോലെ തന്നെ ഇതെല്ലാം ചെയ്യണം. ചിലർ ഓട്സ് ഒക്കെ കൊണ്ട് ഉണ്ടാക്കണ കണ്ടിട്ടുണ്ട് കേട്ടോ. ഓട്സ് ഒക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. നല്ലതായിരിക്കും, അതും നല്ലതായിരിക്കും, ഇതും നല്ലതാണ്. ഇത് അല്പം കോൺസെൻട്രേഷൻ വേണ്ട പണിയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ കടുക് പൊട്ടിച്ചും സവാള വഴറ്റിയും മാത്രം ശീലമുള്ള എന്നെ പോലെയുള്ള വീട്ടമ്മമാരെ സംബന്ധിച്ച് ഇത് അല്പം കോൺസെൻട്രേഷൻ വേണ്ട പണിയാണ്. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ നിന്ന് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അഭിമാനത്തിൻ്റെ നിമിഷമാണ്. അങ്ങ് ഗൾഫിൽ കിടന്ന ഇവനെ നമ്മളിവിടെ കൊണ്ടുവന്നല്ലോ. ഞാനല്ല എന്നാലും. പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് ബാക്കിയിടാം.
മിണ്ടാതിരിക്കും ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെടുത്തോട്ടെ. നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡിയായി. ഞാൻ കോരാൻ പോവാണ് കേട്ടോ, നോക്കിക്കോ. കണ്ടാ കറക്റ്റല്ലേ? ഇത് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ഇച്ചിരി വെയിറ്റ് ചെയ്യണം, കാരണം നല്ല ചൂടായിരിക്കും. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി മുതൽ നമുക്കും ഉണ്ടാക്കാം ബ്രോസ്റ്റഡ് ചിക്കൻ. അവനവൻ്റെ അടുക്കളയിൽ അവനവൻ ഉണ്ടാക്കി കഴിക്കാം, പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ. നമുക്ക് ഇതൊരു പ്രത്യേകതയല്ലേ, ഇങ്ങനെയുള്ളതൊന്നും നമ്മുടെ നാട്ടിലെ ഡിഷല്ലല്ലോ. അപ്പോൾ മഞ്ജുസ് കിച്ചനും ഉണ്ടാക്കി ബ്രോസ്റ്റഡ് ചിക്കൻ. ഇതിനി ടേസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം, ഒന്ന് ആറട്ടെ കേട്ടോ. ബാ, അവസാനം എന്തായാലും നിനക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ എടുത്തോ, അത് എടുത്തോ. കടാ പൊളിഞ്ഞു പോകാനാ വേണ്ട, സോഫ്റ്റ് അല്ലേ? ആ കഴിച്ചോ, ഒന്നും വരൂല. ശബ്ദം കേൾക്കുന്ന കേട്ടോ, കുറും മുറുന്ന്. എന്റെ മൂത്തൊക്കെ പറയാ ശരിയായി, നല്ലതാ, കൊള്ളാവോ? അതായത് ഇവിടെ വേറെ കുഞ്ഞു പീസും കൂടി ഉണ്ട്. കണ്ടോ, ശരിക്കും എന്താ ക്രിസ്പി പീസുകൾ. സൂപ്പർ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. എല്ലാവരും നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി നോക്കണം ബ്രോസ്റ്റഡ് ചിക്കൻ. വളരെ ഈസിയാണ്. ഇപ്പം കാണിച്ച പോലെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ എല്ലാവരും വരുത്തുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ കോൺഫ്ലിക്സും അല്ലെങ്കിൽ ഓട്സും ഒക്കെ ഇട്ടുണ്ടാക്കുന്നുണ്ട്. എങ്ങനെ ചെയ്താലും ടേസ്റ്റ് ആയിരിക്കും. ഞാനെന്തായാലും അത് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ബൈ, ടാറ്റാ.